സുനിതയും ബുച്ചുമില്ലാതെ ഇല്ലാതെ സ്റ്റാർ ലൈനർ സുരക്ഷിതമായി തിരിച്ചെത്തി നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങിയ ബോയിംഗ് സ്റ്റാർ ലൈനർ പേടകം ഭൂമിയിൽ ലാൻഡ് ചെയ്തു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി മൂന്ന് മാസങ്ങൾക്ക് ശേഷമായിരുന്നു ബഹിരാകാശ യാത്രക്കാരില്ലാതെ സ്റ്റാർ ലൈനറിന്റെ മടക്കം പേടകത്തിലേറെ ബഹിരാകാശത്തേക്ക് പോയ സുനിതാ വില്യംസിനെയും ബിൽമോർ ബുച്ചിനെയും അവിടെ തന്നെ വിട്ടാണ് സ്റ്റാർലൈനർ തിരിച്ചെത്തിയത് പേടകം തകരാറിലായതിനെ തുടർന്ന് ഇരുവരുടെയും തിരിച്ചുള്ള യാത്ര അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് ആൻഡ് സ്പേസ് ഹാർബറിൽ രാവിലെ ഒൻപതേ മുപ്പത്തേഴോടെയാണ് പേടകം ഇറങ്ങിയത് ആറു മണിക്കൂർ നീണ്ട യാത്രയിൽ മണിക്കൂറിൽ ഇരുപത്തിയേഴായിരത്തി കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാണ് പാരച്ചൂട്ടുകളുടെ സഹായത്തോടെ പേടകം ഭൂമിയെ തൊട്ടത് ട്രസ്റ്ററുകൾ തകരാറിലായ പേടകത്തിൽ സുനിതാ വില്യംസിനെയും വിൽമോർ ബുച്ചിനെയും മടക്കിക്കൊണ്ടുവരുന്നത് വലിയ അപകടകരമായിരിക്കുമെന്ന് നാസ വ്യക്തമാക്കിയിരുന്നു ഇതോടെയാണ് ഇരുവരും ബഹിരാകാശ നിലയത്തിൽ തുടരാൻ തീരുമാനിച്ചത് ഒരാഴ്ച മാത്രം നീണ്ട ദൌത്യത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് സുനിതാ വില്യംസും ബുച്ച് വിൽമോറും സ്റ്റാർലൈനർ പേടകത്തിൽ യാത്ര തിരിച്ചത് അമേരിക്കൻ സ്വകാര്യ കമ്പനിയുമായുള്ള നാസയുടെ സഹകരണത്തിന്റെ ഭാഗമായുള്ള കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു ഈ ദൌത്യം എന്നാൽ സ്റ്റാർലൈനർ ത്തിലെ ഹീലിയം ചോർച്ച വാൽവ് പിഴവുകൾ എന്നിവയടക്കമുള്ള തകരാറുകൾ വിക്ഷേപണത്തിന് കനത്ത വെല്ലുവിളിയായി അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ സ്പേസ് എക്സിന്റെ പേടകത്തിൽ സുനിതയും ബുച്ചും തിരികെ വരുമെന്നാണ് നിലവിൽ നാസ വ്യക്തമാക്കുന്നത് ഇരുവർക്കും ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളടക്കം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട്